നോർമലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറട്ടെ തീർച്ചയായിട്ടും അത്രയും അത്രയേ ഉള്ളൂ. ഒരു നോർമൽ ലൈഫിൽ ഒരു ഫാമിലി എങ്ങനെയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നത് അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ലൈഫും. അപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ ഇത് ഫസ്റ്റ് ടൈം എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വരുന്ന ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ്? ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എന്താ പറയാ, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് അത് ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പോസിബിൾ അല്ല, നോർമൽ ഡെലിവറി പോസിബിൾ ആവില്ല. ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ. പോസിറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് വളരെ കുറവാണ്. 100% ഒരു 10% ഒക്കെ ഉള്ളൂ നമുക്ക് നെഗറ്റീവ് ആയിട്ട് ഫീൽ. ഫസ്റ്റ് തന്നെ കുട്ടിനെ കണ്ടപ്പോ എന്തായിരുന്നു ഫീൽ? അയ്യോ അത് പറയാൻ പറ്റില്ല ആ ഫീല്. നമ്മള് ഫസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാരും ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക, എന്താവും എന്താവും എന്നുള്ള. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രത്യേക പരിചയപ്പെടുത്തണമെന്നും ആവശ്യമില്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ് കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സിയ പവലാണ്. അപ്പോൾ സിയ, വെൽക്കം ടു ദ ഷോ. അപ്പം ആദ്യം തന്നെ ചോദിക്കുകയാണ്, കുഞ്ഞും അച്ഛനും സുഖമായിട്ടിരിക്കുന്നു? രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ എത്ര ദിവസമായി കുഞ്ഞിന്? ഇപ്പം ഏകദേശം 22-ാമത്തെ ദിവസമാണ്. 22-ാമത്തെ ദിവസം. അപ്പം കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ സിയ തന്നെയാണോ നോക്കുന്നത്? തീർച്ചയായിട്ടും. ഞാൻ പിന്നെ ബേബിയുടെ കാര്യം നോക്കാൻ അമ്മയുണ്ട്, പിന്നെ എന്റെ മമ്മിയുണ്ട്, എല്ലാരും ഉണ്ട്, കൂടെ ഉണ്ട്. സഹദ് ഇപ്പൊ എന്താണ്, ഈ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് സഹദിന്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, നോർമൽ ആണ്. ആളിപ്പം ഓക്കെ ആയി വരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. വേറെ സ്റ്റിച്ചിനോ കാര്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ആള് ഹെൽത്തി ആയിട്ട്. അപ്പം സഹദിന്റെ ഫാമിലി ഒക്കെ? അമ്മയാണ് കൂടെ ഉള്ളത്. അമ്മയാണ് കൂടെ ഉള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം ട്രാൻസ് കപ്പിൾസ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി നിങ്ങൾ ഒരു ട്രാൻസ് പാരന്റ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്? അപ്പൊ ആ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ഒരു വലിയൊരു സ്ട്രഗിൾസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം അതിനെ കുറിച്ച് എന്താണ് പറയാറുള്ളത്? ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്ട്രഗിൾ എന്ന് പറഞ്ഞാല് നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ അല്ല, ശാരീരികമായിട്ടുണ്ടെങ്കിലും കൂടുതൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മുടെ ഇത് നമ്മൾ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിത് പബ്ലിഷ് ചെയ്തു അല്ലെങ്കിൽ ഇത് സമൂഹം അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക്. നിങ്ങൾ കുറെ ലാസ്റ്റിലേക്ക് എത്തിയ സമയത്താണ് നിങ്ങൾ റിവീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനുശേഷമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ? പോസിറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് വളരെ കുറവാണ്. അതെ, 100% 10% ഒക്കെ ഉള്ളൂ നമുക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ്. എല്ലാരും ട്രീറ്റ് ചെയ്ത് സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇപ്പം ഹോസ്പിറ്റൽസ് എന്നൊക്കെ ഉള്ള ഡോക്ടേഴ്സിന്റെ ഒക്കെ ഒരു എങ്ങനെയായിരുന്നു അവര് നിങ്ങളോടുള്ള ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ അടിപൊളിയായിരുന്നു. അതിനൊന്നും ഒന്നും പറയല്ല, ഹോസ്പിറ്റൽ സൈഡിൽ നിന്നും നമുക്ക് ഒന്നും പറയല്ല. കാരണം അത്രയും ഭയങ്കര, അന്നും ഇപ്പോഴും ഇന്നും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നാലും അത്ര ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഡോക്ടേഴ്സ് ആയാലും അവിടുത്തെ എന്താ പറയാ, മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് സാർ ഡോക്ടർ ശ്രീകുമാർ സാറാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ ആളെ വിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും. ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അടുത്ത ഓരോ സ്റ്റാഫുകളും നമ്മളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെടുത്ത് ഞങ്ങൾ ഇപ്പോഴും ചെക്കപ്പിന് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞാല് ഞങ്ങളെ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അങ്ങനെ ഒത്തിരി സപ്പോർട്ടീവ് ആണ്. മെഡിക്കൽ സൈഡിൽ നിന്നൊന്നും നമുക്ക് പറയാനില്ല. അപ്പൊ സഹദിന്റെ ഇനി ആഫ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? മീൻസ് ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ? കാരണം അവന്റെ ഹെൽത്ത് ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബേബി വളർന്നു വരുമ്പോ ഇനിയിപ്പം അവനാണ് ജോലിക്ക് പോകാനുള്ളതും. അപ്പൊ അവന്റെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണ്ട എന്താ പറയാ, ആഫ്റ്റർ കെയറുകൾ എല്ലാ കാര്യങ്ങളും ഇപ്പം എന്താ പറയാ, വൈദ്യ മരുന്നുകളാണല്ലോ അതിന് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന്റെ അമ്മ ചെയ്തിട്ടുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെതായ ഓരോ ലേഹ്യങ്ങളും ഹരിഷ്ടങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞ് എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? ആ ബേബി അടിപൊളിയായിട്ടിരിക്കുന്നു. ആള് ഇന്നലെ ബുധനാഴ്ച ഞങ്ങളുടെ ചെക്കപ്പ് ഡേറ്റ് ആയിരുന്നു. പോയി ഹോസ്പിറ്റലിൽ പോയപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, ആള് ഒക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ആള് വെയിറ്റ് കൂടുന്നുണ്ട്. സി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെൻഡർ റിവീൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം, അത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും? അല്ല, അത് റിവീൽ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കലും എന്താ പറയാ, ഒരു
ഇതായിട്ട് പറഞ്ഞതല്ല. കാരണം ഞങ്ങള് കൊച്ചിന്റെ പാരന്റ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളും നമുക്കൊരു ഇഷ്ടങ്ങളും ഉണ്ടാവില്ല. കാരണം എന്റെ കൊച്ചിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ, ഇപ്പൊ ഒരു വലിയൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ആ ഫംഗ്ഷനിൽ ബേബിനെ കാണിക്കുക, അതുപോലെ പേര് അങ്ങനെ റിവീൽ ചെയ്യുക, ജെൻഡർ ഒക്കെ അങ്ങനെ റിവീൽ ചെയ്യുക എന്നുള്ളൊരു എന്താ പറയാ ഒരു ഇത് എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. എത്ര ദിവസമായി കുഞ്ഞിനിപ്പോ? എത്ര ദിവസം? 22 ദിവസം. അത് 28-നാണ് ഞങ്ങൾ ആ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ 28 വരുന്നത് മാർച്ച് 8-നാണ്. ഈ മാർച്ച് 8-നാണ് ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു നിങ്ങളൊരു മാനസികാവസ്ഥ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരു കുഞ്ഞിന് വളരാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനെന്തൊക്കെയാണ് നിങ്ങൾ നടത്തുന്ന ഒരു മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത്? മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണോ എല്ലാം നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട്. എല്ലാം കാരണം ബേബിയുടെ ഇനിയിപ്പോ വളർന്നു വരുവാണ്. വളർന്നു വരുമ്പം എല്ലാ കാര്യങ്ങളും അറിയാനും ഇതാകും മനസ്സിലാക്കി കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റണമല്ലോ. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z കാര്യങ്ങൾ തയ്യാറാക്കി വെക്കുന്നുണ്ട്. പിന്നെ കൊച്ചിന് വളരാനുള്ള ഒരു സാഹചര്യം നമ്മള് ആണല്ലോ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ അത് 100% എന്തായാലും ഓക്കെ ആക്കും എന്നുള്ളൊരു ഇത് ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇനി സമൂഹത്തിന്റെ ഇടയിലും കൂടെ ആ ഒരു ഇത് വരണം. സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു വളരുമ്പം അങ്ങനെ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും വരുന്ന അങ്ങനെ ഒരു അല്ല, അതിപ്പം ഈ നമ്മൾക്ക് യൂട്യൂബിലൊക്കെ കമന്റ്സ് കണ്ടു. ഇപ്പം ഈ കൊച്ചി ഇങ്ങനെ ജനിച്ചത് കൊണ്ട് എന്തായിരിക്കും അതിന്റെ ഭാവി, അല്ലെങ്കിൽ അത് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തായിരിക്കും, അതിന് ഇങ്ങനെ പറയുമ്പോ എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ അച്ഛനും അമ്മയും ആരാന്ന് അത് അറിയുമ്പോ അതിന് ഷൈ ആവൂലേ, അതൊക്കെ ആണ് ആൾക്കാർ ആ പറയുന്ന സമയം കൊണ്ട് അവർക്ക് ആ വാ അടച്ചിരുന്ന ചോദിക്കാനുള്ളത്. അപ്പം പിന്നെ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ലല്ലോ. കൊച്ചിന് വളർന്നു വരുന്ന സമയത്ത് ആ കൊച്ചിന്റെ അടുത്ത് കാര്യങ്ങള് ആവശ്യമുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തും. അപ്പോ അതിലുപരി പിന്നെ സമൂഹം അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ ആ ചോദ്യത്തിനവിടെ പ്രസക്തി ഇല്ലല്ലോ. അപ്പം വളരാനുള്ള സാഹചര്യം സമൂഹം തന്നെ ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്താ പറയാ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ സമൂഹം കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ലല്ലോ. ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ആദ്യത്തെ ഒരു ട്രാൻസ് കപ്പിൾ ആണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുള്ളത്. അപ്പൊ ലോകത്തിൽ ഇതൊരു നോർമലൈസ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് ഇനി മുന്നേ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ ഇത് ഫസ്റ്റ് ടൈം എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വരുന്ന ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ്? ചാലഞ്ചസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എന്താ പറയാ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. കാരണം നമ്മളെല്ലാം ട്രീറ്റ്മെന്റും കാര്യങ്ങളും സർജറികളും ഒക്കെ ചെയ്ത വ്യക്തികളാണ്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉണ്ടാവാന്ന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഡോക്ടേഴ്സിനും ഭയങ്കര അതൊരു ഇതായിരുന്നു, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഡോക്ടേഴ്സിന്. അപ്പം ഭയങ്കര ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവൻ സഹദ് ഇങ്ങനെ കരിങ് ആവണം എന്ന് പറയുന്ന സമയത്ത് അവന്റെ ബ്രസ്റ്റ് റിമൂവൽ സർജറി കഴിഞ്ഞ വ്യക്തിയായിരുന്നു, ഹോർമോൺസ് എടുക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്, കാരണം രണ്ട് ഈ ബ്രസ്റ്റ് റിമൂവൽ സർജറി അവൻ ചെയ്തിരിക്കുന്നത് വേറൊരു ഹോസ്പിറ്റലില്ല. അപ്പൊ അതിന്റെ വേണ്ടത്തക്കതായിട്ടുള്ള ഒരു രേഖകളും അല്ലെങ്കിൽ അതിന്റെ പേർപ്പസും കാര്യങ്ങളൊന്നും അവന്റെ കയ്യിലില്ല. ഇങ്ങനെ വീട് ഷിഫ്റ്റിംഗും കാര്യങ്ങളും മറ്റൊക്കെ ആയിട്ട് അവന് പേപ്പേഴ്സ് എല്ലാം മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് അറിയില്ലല്ലോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് മുറിച്ചതെന്ന് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് എന്തെങ്കിലും റെഫറൻസ് നടത്തിയിട്ടാണോ? അതെ അതെ അതെ, ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ച്, കാരണം ഞങ്ങൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർക്കും ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ഡോക്ടറും പറഞ്ഞു ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടറും ഇതിന് ഓക്കെ ആയിട്ട് നിന്നത്. കാരണം ഡോക്ടറും പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു, ഇത് ഇന്ത്യയിൽ ഫസ്റ്റ് ആണ്. ഡോക്ടർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ഇങ്ങനെ നിങ്ങൾ എന്തായാലും പിന്മാറരുത്, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ആയിരുന്നു ഡോക്ടേഴ്സ്. അപ്പൊ കുഞ്ഞിന്റെ ഫീഡിംഗ് ഒക്കെ ഇപ്പൊ എങ്ങനെയാണ്? ഫീഡിംഗ് ഇപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇതുവരെ മിൽക്ക് ബാങ്കിൽ നിന്ന് പാല് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലില്ല. അത് നമ്മുടെ ആരോഗ്യമന്ത്രി മീനാ ജോർജ് മാം ഇടപെട്ടിട്ടാണ് നമുക്കത് വീട്ടിലെത്തിയിട്ടും, അത് മിൽക്ക് ബാങ്കിൽ നിന്ന് പാല് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നത് വരെയാണ് അവിടുന്ന് കിട്ടുന്നത്. പക്ഷെ നമ്മള് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ വഴിയാണ് നമുക്കിപ്പം വീട്ടിൽ വന്നിട്ടും പാല് കിട്ടുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ കിട്ടാനുള്ള, അതായത് മിൽക്ക് ബാങ്കിൽ പാല് ഉള്ളത് വരെ നമുക്ക് കിട്ടും. അത് ചില ദിവസം ഇങ്ങനെ വേരിയേഷൻസ് വരും, ചില ദിവസം നമുക്ക് കിട്ടാത്ത ദിവസങ്ങളുണ്ട്. കാരണം അവിടെ ഡോണേഴ്സ് കുറവായിരിക്കും, പക്ഷെ ആവശ്യക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ പാല് കുറവുന്നതിനനുസരിച്ച് നമുക്ക് തരുന്നതിന്റെ ഒരു അളവും കുറയും. ചില ദിവസം തരാൻ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ. അപ്പൊ എങ്ങനെയാണ് പിന്നെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഒരു
കെയറിങ്ങും കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ എല്ലാവരും കാണാൻ വന്നു തുടങ്ങിയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു 28-ന് ശേഷം എല്ലാവരും കാണിക്കുക എന്നുള്ള ഒരു രീതി? ഇല്ല, ഒരു കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കണ്ടുപോയി. അതായത് നമ്മൾ അത്ര അടുത്ത് നിൽക്കുന്ന വ്യക്തികളൊക്കെ കണ്ടുപോയി. പിന്നെ ബേബിന്റെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും ആരും ഇതുവരെ കണ്ടു. അതാണ് ചോദിച്ചത്, നിങ്ങളൊരു വ്ളോഗ് ഞാൻ കണ്ടു രണ്ടു മൂന്ന് ദിവസം മുന്നേ ഉള്ള, അതാണ് ഇപ്പൊ അതിന് ശേഷം ആകെ കണ്ടത്. അപ്പം 28-നാണ് നമ്മള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അതിന് ശേഷം പിന്നെ ബേബിയുടെ എല്ലാ അപ്ഡേറ്റ്സും ഇങ്ങനെ ഇതിലിടാന്ന് വിചാരിച്ചു യൂട്യൂബിലൊക്കെ. അപ്പൊ അതുവരെ ഒന്നും ഇങ്ങനെ കുറച്ച് നമ്മള് പേരൊക്കെ കണ്ടു വെച്ചോ? എങ്ങനെയാണ് പേര് നോക്കി വെച്ചിട്ടുണ്ട്, അന്ന് എന്തായാലും വിട്ടാൻ നമ്മളത് അറിയിക്കും. അപ്പൊ എല്ലാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കേട്ട പേരാണോ? അല്ല, ഇപ്പൊ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും സഹദും ആദ്യമേ പെൺകുഞ്ഞായാലും പേര് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ രണ്ട് പേര് കേട്ട ചിലപ്പോ രണ്ടും അറിയാൻ പറ്റാത്ത തരത്തിലുള്ള പേരായിരിക്കണം, അങ്ങനൊന്നും അങ്ങനൊക്കെ ഉണ്ടായിരുന്നു മനസ്സില്. പക്ഷെ ഞങ്ങൾ ഒരു പേര് കണ്ടെത്തി, അന്നേ ഇട്ട ഒരു പേരാ. ഞങ്ങൾ ആദ്യമേ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇനി പേരിടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് ഇപ്പൊ പേര് കണ്ടു വെച്ചിട്ടുണ്ട്. നിങ്ങളെ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. അപ്പം ഒരു ന്യൂ ബോൺ ഫോട്ടോ ഷൂട്ട് അതും നമ്മൾ അതാ പറഞ്ഞ ആ ഫോട്ടോസ് നമ്മൾ മാർച്ച് 8-ഓടുകൂടി നമ്മൾ പബ്ലിഷ്. ഓക്കെ ഓക്കെ. അപ്പം പിന്നെ സഹദ് ഇതിന് ശേഷം എന്ത് മീൻസ് ഈ ഒരു ഡെലിവറി, ആ ഒരു എക്സ്പീരിയൻസ് സി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു? ഡെലിവറി മീൻസ് ആ ഒരു സമയത്തുള്ള ഒരു ആള് എന്താ പറയാ, ആള് പാതിമയക്കത്തിലാണെങ്കിലും ആളെല്ലാം അറിയുന്നുണ്ട്. അവൻ പറഞ്ഞത് അവനിങ്ങനെ കണ്ണു നോക്കുന്ന സമയത്ത് മറ്റേ ലൈറ്റിന്റെ ഒരു മിററായിരിക്കുമല്ലോ, അതിനകത്തോടെ അവന് കാണാമായിരുന്നു അവിടുന്ന് അവർ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആള് പറഞ്ഞത്. അതേപോലെ ആള് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഡോക്ടേഴ്സ് എടുത്തിട്ട് തട്ടി വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ കുഞ്ഞെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അന്നേരം. പക്ഷെ അവൻ അന്നേരം അവർ പാതിമയക്കം ആയതുകൊണ്ട് തന്നെ ഒരു ഇതുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം പിന്നെ ഇപ്പോ ഓക്കെ ആയി. കുറച്ചു ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പെയിനും 3-ാമത്തെ ദിവസമാണ് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റിയത്. അതിനുശേഷം പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പം സിസറിയും കഴിഞ്ഞു കഴിഞ്ഞാൽ മോഷൻ പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ല ആൾക്കാരുണ്ടാവും. പക്ഷെ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എല്ലാം ഓക്കെ ആയിട്ട്. സിയക്ക് ഫസ്റ്റ് തന്നെ കുട്ടിനെ കണ്ടപ്പോ എന്തായിരുന്നു ഫീൽ? അയ്യോ അത് പറയാൻ പറ്റില്ല ആ ഫീല്. നമ്മള് ഫസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാരും ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക, എന്താവും എന്താവും എന്നുള്ള. കാരണം ഇവര് ഈ സർജറിക്ക് കയറുന്നതിന്റെ തൊട്ട് മുന്നേ ദിവസം തലേ ദിവസം ഇവര് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് തമ്മിൽ ഇങ്ങനെ കൂടിയിരുന്നിട്ട് ഞങ്ങളൊരു വട്ടമേശ സമ്മേളനം പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, നമ്മളിപ്പം ഷുഗറ് കൂടിയത് കൊണ്ടാണ് നമ്മളിപ്പം പെട്ടെന്ന് സിസറിയൻ ചെയ്യുന്നത്. നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു? ഇല്ല, അത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അത് ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് പോസിബിൾ അല്ല, നോർമൽ ഡെലിവറി പോസിബിൾ ആവില്ല എന്ന് ആദ്യമേ. അപ്പൊ അത് കണ്ടന്നെ നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവര് ഈ ഒരു തലേ ദിവസം എന്റെ അടുത്ത് ഇങ്ങനെ എന്നെ കുറച്ച് ടെൻഷൻ ആക്കി എന്ന് പറഞ്ഞാല്, ഇപ്പം ഇങ്ങനെ പറഞ്ഞു ഷുഗർ കൂടിയതുകൊണ്ടാണ് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് സിസറിയൻ ആക്കുന്നത്. അപ്പോ എന്തായാലും ചിലപ്പം കുഞ്ഞിന് മഞ്ഞ കൂടാൻ സാധ്യതയുണ്ട്, മഞ്ഞ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം നിന്ന് പോവും. അപ്പൊ ഞങ്ങള് ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ യൂട്രസും റിമൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പം അവനും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡായിരുന്നു. അപ്പോൾ ഈ ഒരു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാണ്ട് എന്നെ അലട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ ഒരു എന്താ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് ഇതായിരുന്നു ടെൻഷൻ. ഞാൻ ടെൻഷൻ അടിച്ച് ആകെ വിയർത്ത് കുളിച്ച് നിൽക്കുകയായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു സിയ ഒന്ന് വന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അന്നേരം അന്ന് ഇവര് വേറൊരു സർജറികളും ആ ഒരു സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഡോക്ടേഴ്സിന്റെ സർജറികളെല്ലാം പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു തിയേറ്ററിൽ നമ്മുടെ കൊച്ചിന്റെ ഡെലിവറി മാത്രമാണ് ആ ഒരു സമയം ഉണ്ടായിരുന്നത്, അതും ഏകദേശം 9-9.5 സമയത്ത്. അപ്പോൾ എന്നെ വിളിച്ച് അന്നേരം ഈ സിസ്റ്റർ വരുന്ന സമയത്ത് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നുണ്ട്, ഒരു കുഞ്ഞിന്റെ ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ അങ്ങ് നല്ലോണം ശബ്ദത്തിൽ നല്ല കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ വന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ ഓർക്കുന്നില്ലല്ലേ ഇത് നമ്മുടെ കൊച്ചാരിയല്ലേ, ഞാൻ വിചാരിക്കുന്നത് വേറെന്തെങ്കിലും ആയിരിക്കും എന്നുള്ളത്. സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ജിയയുടെ മോളാണ് കരയുന്നത് അല്ലെങ്കിൽ കൊച്ചാണ് ആ കരയുന്നത് എന്ന് പറഞ്ഞപ്പോ അന്നേരം ഉണ്ടാകുന്ന ഒരു ഫീൽ എനിക്ക് ആ പെട്ടെന്ന് സങ്കടം വന്നു. എനിക്ക് ആദ്യം ഒരു സന്തോഷക്കണ്ണീരെന്നൊക്കെ പറയാം, ആ ഒരു കരച്ചില് വന്നു. സഹദ് പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞിനെ കണ്ടിട്ടുണ്ടാവാ? അല്ല, ഫസ്റ്റ് ഡെലിവറി കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് അവനായിരിക്കുമല്ലോ കാണാം, കാരണം അവരോടാണല്ലോ ആദ്യമേ ഡോക്ടേഴ്സ് പറയാം ഇതാണ് ബേബി എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അതിനുശേഷമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നു. ആദ്യമേ എൻ്റെ ഒരു പ്ലാനിൽ ഞാനൊരു സിസ്റ്റർ ആയിട്ടുള്ള ഒരു പുരുഷനെ തന്നെ കല്യാണം കഴിക്കും അങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു പ്ലാനായിരുന്നു.
പിന്നെ എന്റെ ജീവിതങ്ങൾ അല്ലെങ്കിൽ എന്റെ സാഹചര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത് നമുക്ക് ആരാണ് നിങ്ങളോട് ഇത് ആദ്യം പറയുന്നത്, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് കുഞ്ഞിനെ എടുക്കാൻ? മീൻസ് അല്ല, നമ്മളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ അഡോപ്ഷൻ. അതൊന്നും പോസിബിൾ അല്ല അഡോപ്ഷൻ. പിന്നെ ട്രാൻസ്ഫോമൺ പ്രഗ്നൻസി, ഞാൻ പ്രസവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പോസിബിൾ അല്ല. അങ്ങനത്തെ ചെറിയ കുറെ സ്റ്റോറികൾ കേട്ടിട്ടുണ്ടാവും ഓൾറെഡി. ഇപ്പം സുയേഷാൻ അവരൊക്കെ ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് പോസിബിൾ ആണെങ്കിൽ കൂടി അതിന് ഒത്തിരി നൂലാമാലകൾ കുറെ ഉണ്ട്, സർജറികൾ പെയിൻഫുൾ ആണ് ഒത്തിരി. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചു, അവന് യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള ഒരു പ്ലാനും ഉണ്ടല്ലോ ഇതിന്റെ കൂടെ. ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു ബേബി വന്നതിന് ശേഷം അയ്യോ, ആദ്യ ആള് ഒട്ടും അല്ലായിരുന്നു. പിന്നെന്തോ അവനും എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതുപോലെ അവനൊരു അച്ഛനാവുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം കൂടെ ആയിരിക്കാം. ഒരു പക്ഷേ പൊതുവേ അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് അത്രയും സപ്പോർട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ഇല്ലില്ല, തീർച്ചയായിട്ടും അവൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. പിന്നെ പറഞ്ഞു പറഞ്ഞു നമ്മള് സംസാരിച്ച് സംസാരിച്ചാണ് ഏകദേശം ആള് ഓക്കെ ആയതും. പിന്നെ കുഞ്ഞ് വന്നതിന് ശേഷം നിങ്ങളെ ഒരു ലൈഫ് എങ്ങനെ? മീൻസ് അടിപൊളിയാണ്. ഇപ്പൊ ഒന്നിനും സമയമില്ല എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. വീട്ടിലെ ജോലി ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. കാരണം ഞങ്ങൾ രണ്ടാളും ആവുന്ന സമയത്ത് ഇപ്പം എല്ലാ കാര്യവും നോക്കണമല്ലോ. വീട്ടിലേക്ക് ഫുഡ് നോക്കണം, ഈ കുഞ്ഞിനെ നോക്കണം. അപ്പൊ എനിക്ക് രണ്ടും കൺഫ്യൂഷനാണ്, രണ്ടിനും സമയമില്ലാത്ത പോലെ. ഒന്നാമത് എന്റെ ടയേർഡും, കാരണം ഞാന് ഇന്ന് സത്യം പറഞ്ഞ ഇന്നലെയാണ് ഒന്ന് നല്ലപോലെ ഉറങ്ങിയത്. കാരണം ഇന്നലെ രാത്രി, ഇന്നലെ ഇപ്പൊ ഞങ്ങൾ മമ്മീന്റെ വീട്ടിലോട്ട് വന്നു. സഹദിന്റെ അമ്മയായിരുന്നു ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ വീട്ടില്. അപ്പം സഹദിന്റെ അമ്മ ഇപ്പം താൽക്കാലികം വീട്ടിലെ ചെറിയ പ്രശ്നം കൊണ്ട് രണ്ടു ദിവസത്തേക്ക് വീട്ടിലോട്ട് പോയത്. ആ സമയം ഞങ്ങൾ മമ്മിയുടെ വീട്ടിലോട്ട് വന്നതായിപ്പോ. അപ്പോ മമ്മിയുടെ വീട്ടിൽ വന്നപ്പോ എന്താ അറിയില്ല, വാവ ഇന്നലെ രാത്രിയാണ് കരയാണ്ട് ഉറങ്ങിയത്. ഉറങ്ങിട്ട് കരഞ്ഞിട്ടില്ല, രണ്ടു മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യാനുള്ളതുകൊണ്ട് അന്നേരം എണീപ്പിക്കും, ഫീഡ് കൊടുക്കും, അന്നേരം തന്നെ ആള് ഉറങ്ങും. അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ രാത്രി ഭയങ്കരമായിട്ട് കരച്ചില്ല ആള്, എന്നെ കിടത്തി ഉറക്കൂല. ഞാനിങ്ങനെ, നമ്മള് ഉറങ്ങൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉറങ്ങും ആള്, പക്ഷെ നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടിരിക്കണം. ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടിരുന്ന ആളിങ്ങനെ കണ്ണടച്ച് ഉറങ്ങും. ഞാനത് കട്ടിലോട്ട് ഇങ്ങനെ വെക്കാന്ന് നോക്കിയാല് കണ്ണുറന്നിട്ട് ഇങ്ങനെ, പിന്നെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കാം, ഇങ്ങനെ ഇങ്ങനെ കണ്ണുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാള്. അപ്പൊ അതൊക്കെ അങ്ങനൊക്കെ ഭയങ്കര. ഇപ്പൊ ഒരു കുഞ്ഞിനെ മീൻസ് ആരെങ്കിലും പറഞ്ഞു തന്നു എങ്ങനെയാണ് ഒരു കുഞ്ഞിന്റെ കാര്യം? അത് പിന്നെ എല്ലാരും പറയുമല്ലോ. അമ്മ ഇപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട്. ചേച്ചി വിഷമിക്കേണ്ട, ഒരു 3 മാസമൊക്കെ കൊച്ചുങ്ങൾ അങ്ങനെയാണ്, രാത്രി ഉറങ്ങൂല. അപ്പൊ ഒരു 2-3 മാസം കഴിഞ്ഞ് അവരെന്നെ തനിയും ഉറങ്ങും, ആ ഒരു ഫീഡിങ്ങിന്റെ പ്രശ്നമൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി കമന്റ്സ് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ അമ്മ എല്ലാരും അറിയുന്ന ആൾക്കാർ, മുതിർന്ന ആൾക്കാർ പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയാന്ന്. അന്നേരം പിന്നെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. ഇപ്പോ ബേബിനെ ഞാൻ, എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു അവനെ കുളിപ്പിക്കാനായിട്ട്. പിന്നെ അമ്മ കൂടെ നിന്ന്, സഹദിന്റെ അമ്മ കൂടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന്. ബേബിനെ ഞാനിപ്പോ കുളിപ്പിക്കും, അതൊക്കെ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ പേടിയൊക്കെ മാറി മാറി വരുന്നു. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ്. ഡബിൾ ഹാപ്പിയാണ്, കാരണം നമ്മുടെ ലൈഫിൽ നമ്മള് എന്താ പറയാ, അത്രയും ആഗ്രഹിച്ചൊരു കാര്യമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള, ഇപ്പം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒന്നിനും വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല. ബേബിയായിട്ട് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ വേറെ ഒന്നിനും ഇപ്പൊ ഇന്നലെ നിങ്ങള് വന്നപ്പോ തന്നെ ഒത്തിരി സമയം ലേറ്റ് ആയില്ലേ? എപ്പോഴോ വന്നത്, രാവിലെ കണ്ട് വന്നേ. ഇത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നില്ലേ? അപ്പൊ അതാ പറഞ്ഞ, ബേബിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിനും സമയമില്ലാത്ത പോലെ ഫീൽ ആവും. എല്ലാത്തിനും അതൊക്കെ അവന്റെ കാര്യം നോക്കണം, കുഞ്ഞിന്റെ കാര്യം നോക്കണം. അവര് ഇത് മാത്രം, ഇപ്പൊ സമയമില്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സഹദിന്റെ യൂട്രസ് റിമൂവൽ ഒക്കെ മീൻസ് ഇതിന്റെ പ്രൊസീജിയർ കൂടെ ചെയ്തിട്ടുണ്ടാവും. അപ്പം വേറെ ഇനി പ്രശ്നങ്ങളൊന്നും, ഇനിയിപ്പോ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പം ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. രണ്ടും ബേബിയും അവനും ഹെൽത്തും ഒക്കെ ആയിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല. അതങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ഫിനാൻഷ്യൽ ആയിട്ട് എങ്ങനെയാ നിങ്ങള്? ഇപ്പൊ ഫിനാൻഷ്യലി ആണ് ഇപ്പം ഇച്ചിരി പ്രശ്നമുള്ളത്. കാരണം ആഫ്റ്റർ കെയർ ഒക്കെ നമ്മള് ഒത്തിരി, അതായത് ഇപ്പൊ കരുതൽ പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗവൺമെന്റിന്റെ ഫിനാൻഷ്യലി സപ്പോർട്ടീവ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. നമ്മള് പദ്ധതികൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇതുവരെ അതിന്റെ റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. ഫിനാൻഷ്യലി ഇപ്പൊ ഭയങ്കര വീക്കാണ്. കാരണം എനിക്കും ജോബിനൊന്നും പോകാൻ പറ്റുന്നില്ല, സഹദിനും പറ്റുന്നില്ല. അപ്പൊ എന്റെ ഒരു ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരച്ഛനും അമ്മയും ആയിട്ടുള്ള റോളും ഇപ്പൊ ചെയ്യണമല്ലോ. കാരണം എന്റെ മമ്മി കൂടെ ഉണ്ട്, അതാണ് ഏറ്റവും വലിയ സമാധാനം. എന്റെ മമ്മി കൂടെ ഉള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ആള് പുതിയ കട്ടില് മേടിച്ചു, വീടെല്ലാം തുടച്ച് വൃത്തിയാക്കി, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ആള് ഞങ്ങളെക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ത്രില്ലായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഞങ്ങൾ ഈ കാര്യം മമ്മിന്റെ അടുത്ത് ആദ്യം ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ആള് പറഞ്ഞത് ചിൻസ് ആണ്, ചിൻസ് ആണെങ്കിൽ ഒന്ന് എനിക്കുള്ള, അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു മൂഡാണ് ആൾക്ക്.
അങ്ങനെ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൊച്ചാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ബേബി വളർന്നു വരികയാണ്. അപ്പൊ ഞങ്ങക്ക് സേഫായിട്ട് ഭാവനെ നോക്കി വളർത്താൻ വേണ്ടി ഒരു കൊച്ചു വീട് വെക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ അതെങ്ങനെങ്കിലും ആരെങ്കിലൊക്കെ സഹായിച്ച് ഞങ്ങള് വീട് വെക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഗവൺമെന്റില് പദ്ധതികൾക്ക് എഴുതി കൊടുക്കണമെന്നുണ്ട്. ഡെലിവറിക്ക് ശേഷം ആരെങ്കിലും വിളിച്ച് സംസാരിക്കുക ചെയ്തോ? മീൻസ് ഗവൺമെന്റ് തലത്തിൽ ഇല്ല, ആരോഗ്യമന്ത്രി വീണ ജോർജ് മാം മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടി ജി സെല്ലിൽ നിന്ന് ഇങ്ങനെ സാമൂഹ്യ നീതി വകുപ്പിന്റെ സ്റ്റേറ്റ് ബോർഡ് അംഗത്തുനിന്ന് ഒരാള് ചില്ല അനിൽ എന്ന് പറഞ്ഞിട്ടൊരു സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വിളിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ കാര്യങ്ങളൊന്നും ഒന്നും ഇതുവരെ അങ്ങനെ ഹെൽപ്പോ കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. സഹദിന് ഇനി ബാക്ക് ടു നോർമൽ ജോലിക്കൊക്കെ പോവാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും ആളെ ഈ മാസം തന്നെ ഇറങ്ങി പോണോന്ന് പറഞ്ഞു. ഇത്രയും ദിവസം വീട്ടിൽ അടഞ്ഞുകൂടി നിന്നിട്ടാക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, മാനസികമായിട്ടൊരു പിരിമുറക്കം പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ആള് പറഞ്ഞു ഈ മാസം അവസാനം തന്നെ ഞാൻ ജോലിക്ക് പോവാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഡോക്ടേഴ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എത്ര റെസ്റ്റ് വേണം? അങ്ങനെ ഇല്ല, അവര് പറഞ്ഞത് അവനോ ഓക്കെ ആവണം. അതായത് ഇപ്പൊ നമുക്ക് തോന്നണമില്ല, നമ്മൾ ഓക്കെ ആണ് നമുക്ക് തോന്നുന്നവരെ അതിപ്പോ ഏകദേശം ഒരു 3 മാസമെങ്കിലും റെസ്റ്റ് എടുക്കാനാണ് അവന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് എന്തായാലും അവൻ പോകും. ഓക്കെ. അപ്പം പിന്നെ ഇപ്പൊ നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞപ്പോ ഞാൻ കൂടുതലും സോഷ്യൽ മീഡിയാസിൽ കണ്ടൊരു കമന്റ്സ് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നതിനപ്പുറത്തേക്ക് അസാധാരണമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ള തരത്തിലുള്ള കുറെ കമന്റ്സ് കണ്ടു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ്, എന്ത് തോന്നുന്നു? അത്രയും നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. അവര് സമൂഹത്തോടൊപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഓക്കെയാണ്. എന്തായാലും ഞങ്ങളുടെ ഇതില് ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ് പ്രസവിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾ അങ്ങനെ പറയാനാണ് താല്പര്യപ്പെടുന്നതും, അല്ലെങ്കിൽ അങ്ങനെ അറിയാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. പിന്നെ കമന്റ്സ് വരുന്നത് പെണ്ണെ പ്രസവിക്കുകയുള്ളൂ, ഒരു ചരിത്രമുണ്ട് നിങ്ങൾക്ക്. ഞാനത് ഈയിടെയാണ് അറിഞ്ഞത്, നമ്മളെ വെളിരാജ്യത്തിലൊരു മെൻ തന്നെ പ്രസവിച്ചിട്ടുണ്ട് ഗർഭപാത്രം വെച്ചിട്ട്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട്, 2017 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതിന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു അങ്ങനെ ഉണ്ട്. അപ്പം വെളിരാജ്യത്തിൽ അങ്ങനെ മെയില് തന്നെ പ്രസവിച്ച ചരിത്രമുണ്ട്. അപ്പൊ പിന്നെന്താണ് ഒരു ട്രാൻസ്മെന്റ് പ്രസവിച്ചത് അംഗീകരിക്കാൻ എത്ര വലിയ ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. ഇതിപ്പോ ഇന്ത്യയിലായതുകൊണ്ടാണ്, വെളിരാജ്യങ്ങളിൽ അത് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഈ ഇടയിൽ തന്നെ ഞങ്ങളുടെ തൊട്ട് മുന്നേ തന്നെ വേറൊരു ഡെലിവറിയും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മുടെ ഈ സൊസൈറ്റിക്ക് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ അവയർനെസ് വേണമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ദൈനംദിനം കേൾക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ പീഡിപ്പിച്ച് പോകുന്ന അച്ഛനും, അല്ലെങ്കിൽ അമ്മ തലഞ്ഞിരിച്ചു വന്നതും, അങ്ങനെയുള്ള മക്കളെ ആറ്റിലും തോട്ടിലും കൊണ്ടിറങ്ങിയതും, അങ്ങനത്തെ ഓരോരോ ചരിത്രങ്ങളാണ് അല്ലെങ്കിൽ സ്റ്റോറികളാണ് നമ്മൾ ദൈനംദിനം കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കൊച്ചിനെ വളർത്താനാണ്. അത്രയും ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ഒരു സക്സസിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത്. അല്ലാതെ കൊച്ചിനെ അതിനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഇതാക്കാനോ ഒന്നും അല്ല, അത്രയും ആഗ്രഹം കൊണ്ടുള്ള ഒരു വളർത്താനുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. അപ്പോ ഇങ്ങനത്തെ കമന്റ്സ് ഒരു വിഭാഗം ആൾക്കാരാണ്, അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. ഇല്ല, മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെ നമ്മള് പെട്ടെന്ന് അങ്ങനെ കാണുന്ന സമയത്ത് ഫീൽ ആവുമല്ലോ. ഞാൻ പോലും അത് വായിച്ച സമയത്ത് ഇങ്ങനെ ആലോചിച്ചു, എല്ലാവരുടെ ഒരു മൈൻഡ് സെറ്റ് പോണത് വേറെ രീതിയിലാണ്. അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത്രമാത്രമാണ് ഒരു കൊച്ചിന്. അത്രയും എനിക്ക് അതിനെ മുലയൂട്ടി വളർത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അത്രയും ആഗ്രഹിച്ച് വളർത്തുമ്പോ ഇങ്ങനത്തെ ഒരു ബാഡ് കമന്റ്സ് കാണുമ്പോ നമുക്ക് ഇച്ചിരി പ്രയാസമുണ്ടാകും. നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഒരു കാര്യം സക്സസിൽ എത്തുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമുള്ള നെഗറ്റീവ്സ് കാരണം ഇത്രയും ചിന്തിച്ചാ പോരാ ആളുകൾക്ക്. ഇത്രയും ന്യൂസുകൾ ദൈനംദിനം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മള് ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞിനെ എങ്ങനെങ്കിലും, അതിപ്പോ ഒരുപക്ഷെ നമുക്ക് ഞങ്ങൾക്ക് തന്നെ ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയില് അഡോപ്ഷൻ പോസിബിൾ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ അത് ട്രൈ ചെയ്തേനെ. അതിന് ലീഗലി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, ട്രാൻസിന് ട്രാൻസ്പെറൻസിന് അങ്ങനെ കൊടുക്കൂല എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോ അത് മാറി അങ്ങനെ വരുവാണെങ്കിൽ എത്രയോ കുട്ടികളെ ട്രാൻസ് വുമൻസ് ഏറ്റെടുക്കുമായിരുന്നു. കാരണം ഇപ്പോ ഒത്തിരി ട്രാൻസ് വുമൻസ് ഉണ്ട് ഇങ്ങനെ കൊച്ചുങ്ങളെ താലോലിക്കാനും അല്ലെങ്കിൽ അങ്ങനെ വളർത്താനും ആഗ്രഹിക്കുന്ന ഒത്തിരി ട്രാൻസ് വുമൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു നിയമം. നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വാവ ഉണ്ടായപ്പോ എന്തായിരുന്നു? അയ്യോ, ഭയങ്കര റെസ്പോൺസ് ആണ്. ഭയങ്കര എല്ലാവരും അവനവനൊരു കുഞ്ഞുണ്ടായ ഒരു ഫീലാണ്. കാരണം ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ LGBTQI കമ്മ്യൂണിറ്റിയിലെ ഫസ്റ്റ് കുട്ടിയാണല്ലോ. അപ്പൊ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്, കെയർ ഉണ്ട്, ആ ഒരു ഹാപ്പിനെസ് എല്ലാരും പങ്കുവെക്കുമ്പോ അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എത്രത്തോളം അവരിഷ്ടപ്പെട്ടിട്ടാന്നുള്ളത്. പിന്നെ ഒത്തിരി
ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡെലിവറി സമയത്ത് ആ ഡെലിവറിയുടെ അന്ന് തന്നെ ഒത്തിരി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഓരോ ഫോട്ടോസ് അയച്ചായിരുന്നു. അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് പൂജ ചെയ്തിട്ട് ഇന്ന പൂജ ചെയ്തു, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് മുസ്ലിം ഒത്തിരി താത്തമാർ എനിക്ക് മെസ്സേജ് അയച്ച്, ഞാനിപ്പം ഇത്താ ഞാൻ സിയത്താ ഞാനിപ്പം ഇന്ന പള്ളിയിൽ ഇത്ര രൂപ ഞാൻ നേർച്ചു നേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ മതപരമായിട്ടുള്ള എല്ലാ ആളുകളും അങ്ങനെ പറയുന്നതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം, കാരണം നമ്മുടെ വാവയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ഉണ്ട്. എന്താ പറയാ, ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോഴും വാവ ഒരു പ്രശ്നമില്ലാതെ ഇത്ര ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പം നമ്മുടെ സമൂഹത്തിനോട് എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളെ ഇനി നിങ്ങൾ അങ്ങോട്ടുള്ള ലൈഫ് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ലൈഫാണ്, ഞങ്ങൾ അത് എങ്ങനെയാണ് ജീവിച്ചു തീർക്കും, ഞങ്ങളുടെ കാര്യം ആലോചിച്ച് വിഷമിക്കാനോ ബുദ്ധിമുട്ടിക്കാൻ അല്ല ബുദ്ധിമുട്ടാനോ ആരും നിൽക്കേണ്ട. നിങ്ങള് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സഹായം ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ കൂടി ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങള് ഇപ്പം ഒന്നുമില്ലെങ്കിലും സാമ്പത്തികം ഇല്ലെങ്കിലും അങ്ങനെയുള്ള മാനസിക സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ വാവേനെ എങ്ങനെയെങ്കിലും ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് ഞങ്ങള് എങ്ങനെയെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അതിനെ വളർത്തി വലുതാക്കി എടുക്കും എന്നുള്ളത് ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട, കാരണം എല്ലാവർക്കും സഹതാപം പോലെ അല്ലെങ്കിൽ അവർക്കൊരു വിഷമം പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നിങ്ങൾ ആരും വിഷമിക്കേണ്ടെന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ഞങ്ങളെ ഭാവനെ എത്രത്തോളം നന്നായിട്ട് നോക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ഞങ്ങൾ നോക്കും. പക്ഷെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് മുന്നേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിന്റെ തലത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒത്തിരി സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ എന്ന് വെച്ചാൽ ഈയിടെ ഞങ്ങളുടെ ഈ ഒരു സമയത്ത് വാലന്റൈൻസ് ഡേയുടെ അന്നൊരു പുതിയൊരു ട്രാൻസ് കപ്പിൾസിൻ്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങളൊക്കെ ഐഷുവിൻ്റെയും നമ്മുടെ പ്രവീണിൻ്റെയും പ്രവീണിൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവര് ഞാൻ യൂട്യൂബിൽ ഞാൻ നോക്കിയ സമയത്ത് ഞാൻ കണ്ടു അവരുടെ അടുത്തും ആളുകൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ കൊച്ചുണ്ടാവും അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ എല്ലാ ഒരു ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടു. അപ്പോൾ എന്തായാലും അവര് കൊച്ചുങ്ങളാവാണെങ്കിൽ ആവട്ടെ അല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ അത്രേ അവര് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ആളുകൾക്ക് നിങ്ങളോടുള്ള ഒരു സമീപനത്തിൽ ഇപ്പോഴെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? മീൻസ് പഴയ പോലെ തന്നെയാണോ? ഒത്തിരി മാറിയിട്ടുണ്ട്, പക്ഷെ ഇനിയും മാറാനുണ്ട്. ഒരുപക്ഷെ എനിക്ക് അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല പേഴ്സണലി എനിക്ക്. പക്ഷെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ. അതിലും എനിക്ക് സമൂഹങ്ങളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, അവരും നമ്മളൊക്കെ മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരായിട്ട് കണ്ടാൽ മതി. ആണായിട്ടും പെണ്ണായിട്ടും മതപരമായിട്ടും അല്ലെങ്കിൽ നിറത്തിന്റെ വ്യത്യാസത്തിലും കാണാതെ എല്ലാവരും മനുഷ്യരായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാറാവുന്ന ചില പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അപ്പൊ ഇനിയിപ്പോ കുഞ്ഞുണ്ടാവുന്നതും അതേപോലെ വളർത്തുന്നതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറട്ടെ എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അത്രേ ഉള്ളൂ, ഒരു നോർമൽ ലൈഫിൽ ഒരു ഫാമിലി എങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നത് അത്രേ ഉള്ളൂ ഞങ്ങളുടെ ലൈഫും. ഞങ്ങളും ഗവൺമെന്റിന്റെ റേഷൻ കടയിൽ നിന്നുള്ള അരി മേടിച്ചിട്ടാണ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോ ആൾക്കാരെന്നെ പറയുന്നത് എങ്ങനെയാണ് ഇത്രയും വിസിബിലിറ്റി കിട്ടിയത് കൊണ്ട് ഒത്തിരി നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ആവുമല്ലോ, ഇങ്ങനെ ആവുമല്ലോ. അതായത് സായതിന്റെ നാട്ടിലെ അമ്മേര് ഫ്രണ്ട്സ് ആരും പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു. അതായത് അവളുടെ മോനെ ഇങ്ങനെ ഇതായത് കൊണ്ട് തന്നെ ഇനിയിപ്പോ അവൾക്ക് ഒത്തിരി പൈസ കിട്ടിയിട്ടുണ്ടാവും, അവൾക്ക് ഒരു വീട് വെക്കാലോ അങ്ങനെ ആക്കാലോ ഇങ്ങനെ ആക്കാലോ. സത്യം അങ്ങനെയുള്ള ചിന്ത ഉണ്ടെങ്കിലും നാട്ടുകാർ നിങ്ങൾ വെറുതെ ചിന്തിച്ചു കൂട്ടണ്ട, അങ്ങനെ ഒന്നുമില്ല. ഞങ്ങള് ഇത്രയും ആൾക്കാർ വന്നു ചാനലൊക്കെ വന്ന് ഇന്റർവ്യൂസ് എടുത്തു പോകുന്നു, ഞങ്ങൾ ഇത്രയും എന്താ പറയാ നിങ്ങളിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ സാധാരണ ലൈഫ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത്, ഇതൊക്കെ കണ്ടോ സാരിയും ക്യാമറക്ക് മുന്നിൽ മാത്രമാണ്. അല്ലാണ്ട് ഞങ്ങൾ ലൈഫിൽ ഇപ്പോഴും ഞാനും ആക്സിട്ടും ഇവിടെ നടക്കുന്നത് നിങ്ങൾ വന്നപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ. അങ്ങനെ നടക്കുന്ന ഒരു സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ. ഇത്രയും അറിയപ്പെട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പം രാവിലെ കഴിച്ചത് പൊറോട്ടയും ചിക്കനും അല്ല, ഞങ്ങൾ ഇന്ന് രാവിലെ കഴിച്ചത് ചപ്പാത്തിയും ചോറും പഴങ്കഞ്ഞിയൊക്കെ തന്നെ. ഞങ്ങൾ സാധാരണ ലൈഫിൽ പോകുന്ന പോലെ തന്നെ ഒരു മാറ്റവും ഞങ്ങളെ ലൈഫിൽ വന്നിട്ടില്ല. ഞങ്ങളെ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വാവ വന്നു, ആ ഒരു സന്തോഷം കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പൈസ വന്ന് കുമിഞ്ഞു കൂടെ അങ്ങനൊന്നും ആൾക്കാരും തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ സമീപത്തുനിന്നൊക്കെ ഉള്ള ഒരു മീൻസ് നിങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഞങ്ങള് ഡെലിവറിക്ക് മുന്നേ ഈ ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഞങ്ങളുടെ വീട്ടില് ന്യൂസുകാരെ കൊണ്ട് ബഹളമായിരുന്നു. ആ ഒരു രണ്ടു മൂന്ന് ദിവസം എനിക്ക് വീട്ടില്
അടുപ്പ് പുകഞ്ഞിട്ടില്ല, എനിക്ക് ഫുഡൊന്നും വെക്കാൻ പറ്റില്ല. അടുത്ത വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് തന്നതും. അങ്ങനെ അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. ഞങ്ങൾ അവിടെ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റാണ്, 4 വീടുള്ള ഒരു അപ്പാർട്ട്മെന്റ്. ബാക്കി 3 ഞങ്ങളെപ്പോലെ തന്നെ ഫാമിലീസ് ഉണ്ട്. 4 അവിടെയുള്ള 3 ഫാമിലിക്കാരും ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. എപ്പോഴും അവനെ ഇതാവാൻ വരും, ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവർ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാൽ കൊണ്ടുതരും. അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു കുടുംബം പോലെയാണ് അവിടെ ഞങ്ങൾ കഴിയുന്നത്. അപ്പൊ എല്ലാവരുടെ ഭാഗത്തുനിന്നും സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഹേറ്റേഴ്സ് ഉണ്ടാവും, അത് ഏത് കാര്യമായാലും ഉണ്ടാവും. അതെനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയാസിന്റെ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഹേറ്റ് കമന്റ്സിലൂടെ മാത്രമല്ല, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നേരിട്ടൊന്നും അങ്ങനെ ഇതുവരെ ആരും, എല്ലാരും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ഓടി വന്ന് ചോദിക്കുന്ന ആൾക്കാരേ ഉള്ളൂ, ഭാവ എന്താണ്, എന്താ വിശേഷം ചോദിക്കുന്നവരും സുഖവിവരം അന്വേഷിക്കുന്നവരും. അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് അങ്ങനെയുള്ള നെഗറ്റീവ് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സഹകരിച്ചതിന് വളരെ നന്ദി. അപ്പൊ കുഞ്ഞും അമ്മയും അച്ഛനും ഒക്കെ സുഖമായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.